ഇനി നമ്മളാ ആമയഞ്ചാൻ തോടിലെ മാലിന്യത്തിന്റെ രൂക്ഷമായിട്ടുള്ള അവസ്ഥ നമ്മൾ കണ്ടതാണ്. ഇനി അതിന് മറ്റൊരു ദൃശ്യത്തിലേക്കാണ് പോകുന്നത്. ഈ ഓപ്പറേഷൻ അനന്തയിൽ തമ്പാനൂരിലെ റെയിൽവേ ടണലിനുള്ളിൽ മണ്ണുമാന്തി യന്ത്രം കടത്തിയ ദൃശ്യങ്ങളുണ്ട്. അത് ന്യൂസ് 18 ലഭിച്ചു. ഈ ടണലിൽ വീണാണ് ജോയി മരിക്കുന്നത്. ആ ദൃശ്യങ്ങൾ കാണുക. ആ ടണലിൽ മണ്ണുമാന്തി യന്ത്രം കയറ്റിയപ്പോൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യം, എത്രമാത്രം രൂക്ഷമാണ്, എത്രമാത്രം മലിനമാണ് അവിടുത്തെ അവസ്ഥ എന്ന് നോക്കുക. അതിന്റെ അറ്റത്തേക്ക് ചെല്ലുമ്പോഴാണ് കൂടുതൽ തീവ്രത അപ്രകടമാകും. ദൃശ്യങ്ങൾ കാണാം. നമുക്ക് ആ ദൃശ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ കണക്ട് ചെയ്യാൻ കഴിയുക എന്നതിലും വിനോദ് ഇപ്പോൾ ആ ദൃശ്യം കാണുന്നു. ഓപ്പറേഷൻ അനന്തയുടെ ഭാഗമായിട്ട് മണ്ണുമാന്തി യന്ത്രം ആ ടണലിലേക്ക് കയറ്റിയ ദൃശ്യങ്ങളാണ് കാണുന്നത്. അതേറെക്കുറെ ഒഴുക്കിനെ വീണ്ടും സ്ഥാപിച്ച ശേഷമുള്ള ദൃശ്യങ്ങളാണെന്ന് തോന്നുന്നു. എന്നാലും ആ ടണലിലാണല്ലോ ജോയി വീഴുകയും പിന്നീട് ദിവസങ്ങൾ നീണ്ട തെരച്ചിലിനൊടുവിൽ മൃതദേഹം കണ്ടെത്തുന്ന സാഹചര്യമൊക്കെ ഉണ്ടായത്. അപ്പോൾ വിനോദ്, ഈ ടണലിൽ അവിടെയാണോ കൂടുതലും ഈ മാലിന്യം കെട്ടിക്കിടക്കുന്ന സാഹചര്യം ഉണ്ടാകുക, അതോ ഈ ടണലിനും അപ്പുറം മാലിന്യം നിറഞ്ഞു നിൽക്കുന്ന സാഹചര്യമാണോ എല്ലാ സമയത്തും ഉണ്ടാവുക? എന്തോ 2017 അതോടൊപ്പം തന്നെ 20 ടണലിനുള്ളിൽ ശുചീകരണം നടത്തിയെന്നാണ് പറയുന്നത്. പക്ഷേ അവിടെ ഈ നമ്മൾ കാണുന്നത് പോലെ 117 ആണ് ഈ ടണലിന്റെ നീളം. 117 ഇങ്ങനെ ജെ സി ബി സഞ്ചരിക്കുകയോ അല്ലെങ്കിൽ ഹിറ്റാച്ചി ഇറക്കുകയോ ഒന്നും ചെയ്ത് വൃത്തിയാക്കാനുള്ള സാഹചര്യമല്ല, അങ്ങനെ ചെയ്തിട്ടില്ല. ഈ പുറമേ ഉള്ള ചില പ്രവൃത്തികൾ, അതായത് നമുക്ക് കാണാൻ കഴിയുന്ന വിസിബിളായിട്ടുള്ള ചില സ്ഥലങ്ങളുണ്ട്. ഈ റെയിൽവേ ലൈനുകളെല്ലാം പോകുന്നത് ടണലിന് മുകളിലൂടെയാണ്. അതായത് 5 ലൈനുകളുണ്ട്. ഈ ലൈനുകൾ എല്ലാം പോകുന്നത് ഈ നിർമ്മിതിക്ക് മുകളിലൂടെയാണ്. അങ്ങനെ ഇത്രയും ദൂരം 117 ഇപ്പോൾ തന്നെ ഈ യന്ത്രം കടത്തിവിട്ടു എന്ന് പറയുമ്പോൾ സാധാരണ രക്ഷാപ്രവർത്തകർക്ക് 40 ഏതാണ്ട് 50 ചെന്നെത്താൻ പറ്റാത്ത സ്ഥലമുണ്ട്. പവർ ഹൌസ് റോഡും കഴിഞ്ഞാണ്, നമുക്കറിയാം, ഈ തിരുവനന്തപുരം അറിയാവുന്ന വ്യക്തികൾക്ക് മനസ്സിലാകും. നമ്മൾ തമ്പാനൂർ ബസ് സ്റ്റാൻഡിനടുത്ത് സമീപത്തു നിന്ന് തുടങ്ങുന്ന ടണൽ, അത് സഞ്ചരിച്ച് ഈ റെയിൽവേ ട്രാക്കുകൾക്കടിയിലൂടെ പോയി പുറകിലത്തെ റെയിൽവേയുടെ നിർമ്മിതിയുണ്ട്. ടിക്കറ്റ് എടുക്കാൻ നമ്മൾ പവർ ഹൌസ് റോഡിന്റെ ആ ഭാഗത്തുകൂടി പ്രവേശിക്കുന്ന സ്ഥലമുണ്ട്. അതിനും അടിയിലൂടെ പോയി ആ തകരപ്പറമ്പ് മേൽപ്പാലമുണ്ട്. ആ മേൽപ്പാലത്തിനും അടിയിലൂടെയാണ് വീണ്ടും സഞ്ചരിക്കുന്നത്. എന്നിട്ടാണ് പഴവങ്ങാടി ഭാഗത്ത് ഇത് ഓപ്പണായി വരുന്നത്. നമുക്ക് കാണാൻ പറ്റുന്ന തരത്തിൽ ആമയഞ്ചൻ തോട് ഒഴുകിപ്പോകുന്നത് വീണ്ടും നമുക്ക് കാണാൻ കഴിയുന്നത് പഴവങ്ങാടി ഭാഗത്തേക്ക് തകരപ്പറമ്പ് കഴിഞ്ഞ് പിന്നെ പഴവങ്ങാടിയിലേക്കുള്ള റോഡുണ്ട്. ആ റോഡ് തുടങ്ങുന്ന ഭാഗത്ത് നിന്നാണ് നമുക്ക് വീണ്ടും കാണാൻ പറ്റുന്നത്. അതായത് ഈ 117 എന്ന് പറയുന്നത് തന്നെ രണ്ട് ഭാഗമാണ്. ആദ്യം രണ്ട് വശത്തു നിന്നുള്ള പരിശോധന നടത്തുന്നു, ഇടയ്ക്കൊരു മാൻഹോളുണ്ട്, ആ മാൻഹോളിൽ ഇറങ്ങി പരിശോധന നടത്തുന്നു. ഈ തരത്തിൽ ഇത്രയധികം ദൂരമുണ്ട്, 117 ദൂരമുള്ള ഒരു ഏരിയയാണ്. അവിടെ ഇത്രയും കാലമായി അടിഞ്ഞു നടക്കുന്ന മാലിന്യമുണ്ട്. മാത്രമല്ല അതിനുള്ളിലിറങ്ങിയ ഉദ്യോഗസ്ഥർ പറഞ്ഞത് കർവുകൾ ഉണ്ടെന്നാണ്. അതായത് ഈ ടണലിൽ തന്നെ വളവുകളുണ്ട്, സ്ട്രെയിറ്റായി പോകുന്ന ഒരു ടണലല്ല, പല സ്ഥലത്തും അത് വളയുന്നുണ്ട്, വളവുകളോടുകൂടി പോകുന്ന ഒരു ടണലാണ്. ആ വളവുകളിലെല്ലാം തന്നെ മാലിന്യം അടിഞ്ഞുകൂടി നിൽക്കുന്നു, അവിടെയെല്ലാം ഒഴുക്ക് തടസ്സപ്പെട്ടിരിക്കുന്നു. ആ സ്ഥലങ്ങൾ കടന്ന് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. ക്യാമറ
മുന്നോട്ട് വിട്ടിട്ടു. നമുക്ക് അറിയാം റോബോ ക്യാമറ അതിന്റെ സംവിധാനത്തോടെ പ്രൊപ്പല്ലറുകളുടെ സഹായത്തോടെ മുന്നോട്ട് നീങ്ങുന്ന ക്യാമറ ട്രാക്കർ ഇതിൽ ഇറക്കിയിരുന്ന ഒരു പുതിയ സംരംഭകരുടെ സംവിധാനമാണ്, റിഫൈനറികളിൽ ഉപയോഗിക്കുന്ന ഉപകരണമാണ്. അതിൽ മൂന്ന് ക്യാമറകളാണ് ഘടിപ്പിച്ചിട്ടുള്ളത്. പക്ഷെ ആ ക്യാമറകൾക്ക് പോലും പ്രൊപ്പല്ലർ തിരിഞ്ഞ് മുന്നോട്ട് പോകാൻ പറ്റാത്ത തരത്തിലാണ് മാലിന്യം ഉണ്ടായിരുന്നത്. ആ പ്രൊപ്പല്ലർ കറങ്ങിയാൽ മാത്രമേ ഈ സംവിധാനത്തിന് മുന്നോട്ട് സഞ്ചരിക്കാൻ കഴിയൂ. പക്ഷേ ആ ട്രാക്കറിന് മുന്നോട്ട് പോകാൻ കഴിയാത്ത തരത്തിലാണ് മാലിന്യം അടിഞ്ഞുകൂടിയത്. അവിടേക്കാണ് ഹിറ്റാച്ചി ഇറക്കി മാലിന്യം നീക്കി എന്ന അവകാശവാദമോ അല്ലെങ്കിൽ ആ തരത്തിലോ പറയുന്നത്. അത് ഈ മൂന്ന് തൊഴിലാളികൾ ഏറ്റവും ഒടുവിൽ മൺവെട്ടി നൽകി മൂന്ന് തൊഴിലാളികളെ അവിടേക്കിറക്കി മാലിന്യം നീക്കം ചെയ്യാൻ നടത്തിയ തട്ടിപ്പ് പോലെ മറ്റൊരു കാര്യമാണ് പറയുന്നത്. തുടർച്ചയായി കളക്ടറുടെയോ നഗരസഭയുടെയോ കത്തുകൾ കിട്ടുമ്പോൾ അവിടെ എന്തെങ്കിലും വരുത്തി തീർത്തു എന്ന് കാണിക്കാൻ വേണ്ടി ചില പൊടിക്കൈകൾ, അതിനപ്പുറത്തേക്ക് ഈ മാലിന്യ നീക്കത്തിന് ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. ഈ അപകടം നടന്ന ശേഷമാണ് നമ്മൾ കണ്ടത് ജെ സി ബി കൊണ്ടുവന്ന് ഈ തൊഴിലാളികൾ മൺവെട്ടി കൊണ്ട് മാലിന്യം നീക്കാൻ വേണ്ടി കരാർ ഏറ്റെടുത്ത സ്ഥലത്ത് നിന്ന് ടൺ കണക്കിന് മാലിന്യം യന്ത്രസഹായത്തോടെ വലിയ വലയിൽ അഗ്നിശമന സേനാംഗങ്ങളുടെ സഹായത്തോടെ അവിടെ നിന്ന് ജെ സി ബി ഉപയോഗിച്ച് കെട്ടി വലിച്ചു മാറ്റുന്നത് നമ്മൾ കണ്ടതാണ്. ഈ മൂന്ന് തൊഴിലാളികൾ അവിടെ നിന്ന് ഈ പണിയെടുത്താൽ എത്ര ദിവസം കൊണ്ടായിരിക്കും ഈ മാലിന്യം അവിടെ നിന്ന് നീക്കം ചെയ്യേണ്ടി വരിക? അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് റെയിൽവേ നടത്തിയത് വലിയൊരു തട്ടിപ്പാണ്, അതിന് കൃത്യമായി നിയമപരമായ മറുപടി പറയേണ്ടി വരുമെന്നതും ഉറപ്പാണ്. റൈറ്റ്. എന്നാൽ റെയിൽവേ നടത്തിയ വലിയ തട്ടിപ്പിന്റെ വലിയ വീഴ്ചയുടെ പ്രകടമായിട്ടുള്ള തെളിവാണ് വി വിനോദ് രാവിലെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് നൽകിയത്. അത് കളക്ടർ കൃത്യമായിട്ട് നിർദ്ദേശം നൽകിയതാണ്. മെയ് 29 അവിടെ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ യോഗത്തിൽ ഈ ടണലിലെ മാലിന്യം നീക്കണമെന്നുള്ള നിർദ്ദേശമുണ്ടായിരുന്നു. അത് കളക്ടർ ഉത്തരവായി ഇറക്കിയതാണ്. എന്നാൽ ആ ഉത്തരവിന് മുന്നിൽ മുഖം തിരിച്ച് നിൽക്കുന്ന നിലപാടാണ് റെയിൽവേ എടുത്തത്. അതിനുശേഷമാണല്ലോ ജോയി എന്ന ആളുടെ മരണം സംഭവിച്ചത്. എന്നാൽ തൊഴിലാളിയുടെ മരണം അത് എത്രമാത്രം ഞെട്ടിച്ചു, എത്രമാത്രം ദുഃഖാർദ്രമാണോ എന്ന് നമുക്കറിയാം. അത് റെയിൽവേയുടെ വീഴ്ചയാണ് എന്ന് തന്നെ പറയേണ്ടി വരും ആ തെളിവുകൾ കൂട്ടി വായിക്കുമ്പോൾ. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, അത് കാസർഗോഡ്